ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ആസ് യു ഓൾ നോ, ഇന്ന് നമ്മളിവിടെ അടിയന്തരമായി കൂടിയിരിക്കുന്നത് നമ്മുടെ അസോസിയേഷൻ്റെ 7-ാമത് വാർഷിക ആഘോഷ പരിപാടികളെ കുറിച്ച് ആലോചിക്കാനാണ്. നമ്മുടെ ഭാവി കാര്യ പരിപാടികളെ കുറിച്ച് നമ്മുടെ സെക്രട്ടറി അനന്ദൻ സാറ് വിവരിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അസോസിയേഷന്റെ ആനുവൽ ഡേ സെലിബ്രേഷൻസ്. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എത്ര കാലമായി പ്ലേ സ്കൂൾ തുടങ്ങാനുള്ള കാര്യം ചർച്ച ചെയ്യുന്നു, അതിന്റെ കാര്യം എന്തായി? കുട്ടികളെ ഫുൾ ഡേ വീടിനകത്ത് പൂട്ടിയിടുന്നതും ഒരു പ്രോബ്ലം തന്നെയാ. കഴിഞ്ഞ മാസം കലൂരിലെ ഒരു ഫ്ലാറ്റിൽ നിന്നൊരു പയ്യൻ ബാൽക്കണിയിൽ നിന്ന് വീണ് മരിച്ചു. അത് കേട്ടപ്പോ മുതല് എനിക്ക് ആകെ ഒരു ടെൻഷനാ. എന്തൊക്കെ പറഞ്ഞാലും കുട്ടികൾക്ക് സേഫ് ആയിട്ട് കളിക്കാനും പഠിക്കാനും ഒരു സ്പേസ് വേണം. ഇപ്പൊ തന്നെ ആനിവേഴ്സറിക്ക് ഫണ്ട് കണ്ടെത്താൻ ബുദ്ധിമുട്ടാ. അതിനിടയില് പ്ലേ സ്കൂൾ എന്നൊക്കെ പറഞ്ഞ അസോസിയേഷന്റെ ബിൽഡിംഗ് കിടപ്പുണ്ടല്ലോ, പിന്നെ വേണ്ടത് ഒരു പ്ലേ സ്കൂൾ ടീച്ചർ. അതിന് നമുക്കൊരു അഡ്വർടൈസ്മെന്റ് കൊടുക്കാം. ആ, അത് ശരിയാ. അല്ല, സ്ഥലവും സൗകര്യം മാത്രം പോരല്ലോ, ഇതിനകത്തേക്ക് വേണ്ട പ്ലേയിങ് എക്യുപ്മെന്റ്സ്, ചെയർസ്, ടോയ്സ് ഇതൊക്കെ വേണ്ടേ? അതിന് നല്ലൊരു എമൗണ്ട് ആവും. ഈ പറഞ്ഞ ചെയറും പ്ലേയിങ് എക്യുപ്മെന്റ്സും അതുപോലെ പ്ലേ സ്കൂളിന് വേണ്ട എന്ത് സാധനമാണെങ്കിലും അടുത്ത ഒരാഴ്ചക്കുള്ളിൽ ഞാൻ എത്തിച്ചു തരാം. പർച്ചേസിംഗ് ചാർജ് മാത്രം തന്നാ മതി. എനിക്ക് ഇതിൽ നിന്ന് ഒരു ലാഭവും വേണ്ട, കുട്ടികളുടെ കാര്യമല്ലേ. ജോമോ നല്ലൊരു പ്രപ്പോസലാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഇത് കൈയടിച്ചങ്ങ് പാസ്സാക്കാം. കൈയടിച്ച അതിനൊരു ചെലവും ഇല്ലല്ലോ. ഫെമി, നമ്മുടെ പ്രിയ നന്ദൻ സാറും സ്ഥലത്തില്ലേ? ആ, ഉണ്ട്. രാവിലെ തന്നെ പുറത്തോട്ട് കാറിൽ പോകുന്ന കണ്ടു. ആ, അതെ, അവരുടെ മോൻ മരിച്ചിട്ട് ഒരു വർഷമായില്ലേ. അമ്പലത്തിലോ മറ്റോ പോയതായിരിക്കും. നല്ല കുട്ടിയാട്ടോ. എന്താ, കുഞ്ഞുങ്ങളുടെ ഭക്ഷണം കഴിഞ്ഞാൽ നമുക്ക് ഡോർമെട്രിയിലേക്ക് പോകാം. അവിടെയാണ് ഫോട്ടോ എടുക്കാൻ സൗകര്യം. അയ്യോ, ഫോട്ടോ ഒന്നും എടുക്കണ്ട. കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാനൂടി ഉണ്ട്. ഈ ക്യാമറയും ബഹളമില്ലാതെ വരുന്ന ആദ്യത്തെ ആളാണ് നന്ദൻ. നേരത്തെ പ്രിയ ഉണ്ടായിരുന്നുകൊണ്ട് ചോദിക്കാഞ്ഞതാ, എന്താ നന്ദന്റെ കുഞ്ഞിന് സംഭവിച്ചത്? സ്കൂൾ ബസ് ആക്സിഡന്റ് ആയതാ. ഓ, ജനിച്ചപ്പോ തന്നെ അവന് കുറച്ച് ന്യൂറോ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സാധാരണ അങ്ങനെയുള്ള കുട്ടികളെക്കാളും വളരെ ആക്റ്റീവ് ആയിരുന്നു അവൻ. പ്രിയ അങ്ങനെയാണ് അവനെ വളർത്തിയത്. പക്ഷെ പെട്ടെന്നുള്ള അവന്റെ മരണം പ്രിയ ഒരുപാട് തളർത്തിക്കളഞ്ഞു. കുറെ നാള് റൂമിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ലോങ് ലീവ് എടുത്ത്. വളരെ കുറച്ച് നാളായിട്ടുള്ളൂ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങിയിട്ട്. ആ, പോവാം പ്രിയ, ബൈ, ടാറ്റ പറയൂ. കൊടുക്ക. ഞങ്ങൾ പോയിട്ട് വരാച്ചോ. ഗോഡ് ബ്ലെസ് യു.